നമസ്കാരം. അമേരിക്ക പാകിസ്ഥാന് പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഈ അടുത്ത കാലത്തും അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിവാദമുണ്ടായി. പക്ഷേ ജോ ബൈഡൻ പറയുന്നത് പാകിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ രാഷ്ട്രമാണെന്നാണ്. അങ്ങനെ അപകടകാരിയായ ഒരു രാഷ്ട്രമാണോ പാകിസ്ഥാൻ? മാത്രമല്ല, പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ആ ഒരു വിഷയത്തെക്കുറിച്ചും റഷ്യയുമായുള്ള ചില വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. ജോ ബൈഡനോട് ഒരു കാര്യം പറയാം, പാകിസ്ഥാൻ അത്ര അപകടകാരിയൊന്നുമല്ല. കാരണം പാകിസ്ഥാനിൽ ഒന്നുമില്ല, കുറേ ഭീകരവാദവും കുറേ മതതീവ്രവാദവും കുറേ മതവും കുറേ എന്തു പറയുക ചീഞ്ഞു നാറിയ മനസ്സുള്ളവരും ഒക്കെ ഉള്ളൂ. അല്ലാതെ പാകിസ്ഥാൻ വിചാരിച്ചാൽ ലോകത്ത് എന്ത് സംഭവിക്കും? കുറേ മയക്കുമരുന്ന് കയറ്റി അയക്കാനോ ഭീകരവാദം കയറ്റി അയക്കാനോ ISലേക്കോ അൽഖയ്ദയിലേക്കോ ആളെ റിക്രൂട്ട് ചെയ്യാനോ ഇന്ത്യയെ കുറേ ചീത്ത വിളിക്കാനോ അല്ലാതെ പാകിസ്ഥാൻ വിചാരിച്ചാൽ എന്ത് സാധിക്കും ഇന്നത്തെ കാലത്ത്? സ്വന്തമായി നിലനിൽപ്പില്ല, സാമ്പത്തിക നില തകർന്നടിഞ്ഞ് തരിപ്പണമായി, ചൈന എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കുന്നത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് തന്നെ. യാതൊരു തരത്തിലുള്ള റിസോഴ്സുകളില്ല. പാകിസ്ഥാനിലെ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഒന്നും കയറ്റുമതി ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. ഇന്ത്യ എന്തെങ്കിലും കൊടുത്തെങ്കിൽ ഗോതമ്പടക്കമുള്ള ധാന്യങ്ങളുമൊക്കെ അങ്ങോട്ട് കൊടുക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും കൊടുത്തെങ്കിലോ അല്ലെങ്കിൽ ചൈന എന്തെങ്കിലും കൊടുത്തെങ്കിലോ മാത്രം വാങ്ങി പട്ടിണി മാറ്റുന്ന പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ അപകടകാരി ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അവരുടെ കയ്യിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മതം തലക്കി പിടിച്ച് പാകിസ്ഥാനിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് മതവും പിന്നെ കുറേ വിവരമില്ലാത്ത മനുഷ്യരും, അതേ ഉള്ളൂ. അല്ലാതെ പാകിസ്ഥാൻ എന്ത് റിസോഴ്സാണ് ഉള്ളത്? പാകിസ്ഥാന് വേണ്ടി ആര് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ലോകത്തെ തകർക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ. ജോ ബൈഡൻ പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിൽ ശരിയാണ്. ഇത്തരത്തിൽ ഭീകരവാദം കയറ്റി അയക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രം, മയക്കുമരുന്നും അതുപോലെ തന്നെ മതതീവ്രവാദവും ഒക്കെ തന്നെ ഇത്തരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ചീഞ്ഞു നാറിയ സംസ്കാരമുള്ള രാജ്യം എന്നൊക്കെയുള്ളത് വാസ്തവങ്ങളായ കാര്യങ്ങളാണ്. പക്ഷേ ബൈഡൻ സാർ വിചാരിക്കുന്നത് പോലെ പാകിസ്ഥാൻ ഇപ്പോൾ അത്ര അപകടകാരിയൊന്നുമല്ല. അവരുടെ കയ്യിൽ ചിലപ്പോൾ എന്താണ് തുരുമ്പെടുത്ത ചില ആയുധങ്ങൾ കണ്ടേക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും യുദ്ധ ഉപകരണങ്ങളോ മറ്റ് കാര്യങ്ങളോ കണ്ടേക്കാം. പക്ഷേ അവരുടെ സൈനികർക്ക് നേരാവണ്ണം ഭക്ഷണം കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ കഴിയാതെ സാമ്പത്തിക സ്ഥിതിയിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായി നിൽക്കുന്ന, ശ്രീലങ്കയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എങ്ങനെ അപകടകാരിയാകും ബൈഡൻ സാർ? അതത്ര അപകടമുള്ള അവസ്ഥയല്ല. ഇനിയും തകരും പാകിസ്ഥാൻ. പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകും. പാകിസ്ഥാൻ എന്ന രാജ്യം ഇവിടെ ഇല്ലാതാകും. അതിനുവേണ്ട എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുന്നു. പുറകെ ചൈനയും, ചൈന പല ഖണ്ഡങ്ങളായി ഭിന്നിക്കും, പല കഷ്ണങ്ങളായി ചിതറും. ഇപ്പം ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം, നമുക്ക് ശ്രീലങ്കയോട് വിരോധമുണ്ടായിട്ടല്ല, പക്ഷേ ശ്രീലങ്കയിലെ കടുത്ത സാമ്പത്തിക പ്രശ്നം മൂലമാണ് അവർ തകർന്നത്. പാകിസ്ഥാൻ തകരാൻ പോകുന്നത് സാമ്പത്തികം, അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തും. ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിലനിൽപ്പില്ല. കാരണം പരസ്പര സഹകരണ സഹായത്തോടെ, നയതന്ത്ര സഹായത്തോടെയാണല്ലോ രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. പാകിസ്ഥാൻ അത്ര അപകടകാരി അല്ല ഇപ്പോൾ. അതായത് പല്ലും നഖവുമൊക്കെ കൊഴിഞ്ഞ സൂത്രശാലിയായ ഒരു കുറുക്കൻ്റെ, ഒരു കിളവൻ കുറുക്കൻ്റെ അവസ്ഥ മാത്രമേ പാകിസ്ഥാന് ഉള്ളൂ. കുറുക്കന്മാർ സൂത്രശാലികളാണ്, പക്ഷേ എന്താണ് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ എണീക്കാൻ വയ്യാതായാൽ പിന്നെ എന്ത് സൂത്രമാണ് കാണിക്കുക? ആകെ അറിയാവുന്ന സൂത്രം മതതീവ്രവാദവും ഭീകരതയും കുറേ ഇതുപോലെയുള്ള ഭീകര സംഘടനകളും പിന്നെന്താണ് ചൈനയുമായിട്ടുള്ള ചില ടൈയപ്പുകളും ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്ന ചില ചിന്തകളും മാത്രമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ലാത്തടത്തോളം കാലം പാകിസ്ഥാൻ ലോകത്തിന് ഒരു അപകടവും ഉണ്ടാക്കില്ല. അവിടെ കഴിഞ്ഞുകൊള്ളു, കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഇല്ലാതായിക്കൊള്ളും.